Hi friends, I am Sachi Devi, Lander Chattala. We have a lot of collections in the video. In the description box, we have a product name link. That's why we have a WhatsApp order. If you have a purchase website, we have a WhatsApp number. That's why we have a doubt. We have a customer care number. So, we have a call and a message. We have a call and a help. If you have any questions, please support us. Now, we have our collections. Lavender Kids and Queens Temple Road Chertala. First model varunathu floral print il varuna frock model kurthiyana adinte color first shade vandirikkunathu lotus pink onion pink kuda blend aayittulla oru floral aanu full vandirikkunathu adale cheru edakidakayitte cheriyoru off white shade kuda kerittunde adinte neck nalla oru bhangi ulla oru pattern il aanu neck vandirikkunathu with lining odu kodiyana kurthi vandirikkunathu sleeve idhe pole puff sleeve aanu koduthirikkunathu puff vandite oru border varunnunde thaayayitte ഇതിന്റെ length വന്നിരിക്കുന്നത് 46 ആണ് ഇതിന്റെ ബാക്കിലായിട്ട് ഒരു ടൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാതെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും ഇതിന്റെ സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് പ്രൈസ് വന്നിരിക്കുന്നത് 639 ആണ് ഇതാണ് അതിന്റെ ക്ലോസറി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഒരു ഒനിയൻ പിങ്ക് ഷേഡിലാണ് ആ ഒരു ഫ്ലവർ വരുന്നത് അതിന്റെ മിഡിലായിട്ടാണ് ആ ഒരു ലോട്ടസ് പിങ്കിന്റെ ആ ഒരു ഷേഡ് കയറിയിരിക്കുന്നത് പിന്നെ അതിൽ തന്നെ ചെറിയൊരു ഓഫ് വൈറ്റും കൂടെ വരുന്നുണ്ട് നെക്ക് നല്ലൊരു പാറ്റേണിലാണ് ആ ഒരു നെക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് നല്ല വൈഡായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് സ്ലീവ് ഇതേപോലെ പഫ് വരുന്നുണ്ട് പഫ് സ്ലീവ് വന്നിട്ട് സൈഡിലായിട്ട് ആ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനായിട്ട് ടൈ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാതെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് ഇതിപ്പോൾ നമ്മൾ സ്മോൾ സൈസ് കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രോക്ക് ടൈപ്പിൽ സാധാരണ നമ്മൾ മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ചെയ്യുന്നത് ഇപ്രാവശ്യം നമ്മൾ സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് വേണമെങ്കിലും സ്കൂളിൽ പോകണോ കോളേജിൽ പോകണവർക്ക് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും 36 സൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഓഷൻ ഗ്രീൻ ഫ്ലോറലാണ് ഫുള്ള് വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ ക്ലോസറി വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് അതിൽ തന്നെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ റോഷൻ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഫ്ലവർ അതിൽ തന്നെ മിഡിലായിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വരുന്നത് ഒരു കോഫി ഷെയ്ഡാണേ ഇതാണ് എൻ്റെ ക്ലോസറി വരുന്നത് ഒരു കോഫി ഷെയ്ഡും ഓഫ് വൈറ്റ് ഷെയ്ഡും കൂടെയാണ് ആ ഒരു ഫ്ലോറിൽ വരുന്നത് അതിൻ്റെ മിഡിലായിട്ട് ഓറഞ്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വരുന്ന ഒരു ഓഫ് വൈറ്റ് ഇങ്ക് ബ്ലൂ കോമ്പിനേഷനുമാണേ ഇതാണ് എൻ്റെ ക്ലോസറി വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഇങ്ക് ബ്ലൂവും വൈറ്റും കോമ്പിനേഷനാണ് ആ ഫ്ലോറിൽ വന്നിരിക്കുന്നത് അതിൻ്റെ മിഡിലായിട്ട് ചെറിയൊരു രാമഗ്രീൻ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് പ്രൈസ് വന്നിരിക്കുന്നത് 639 ആണ് അപ്പോൾ ഡെയിലി യൂസിന് പറ്റുന്ന നല്ല അടിപൊളി കളക്ഷനാണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് മോഡൽ നോക്കാം നെക്സ്റ്റ് വരുന്നത് ഫുൾ ജാക്കറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ജാക്കറ്റ് വരുന്ന റിംഗിൾ റയോണിൽ വരുന്ന ഫീഡിംഗ് കളക്ഷനാണ് നമ്മളിപ്പോൾ കുറേ ആയിട്ട് ഫീഡിംഗ് കളക്ഷൻ കാണിക്കുന്നില്ല എന്നുള്ളൊരു കഴിഞ്ഞ ദിവസമൊക്കെ മെസ്സേജ് അയച്ചിരുന്നു കസ്റ്റമർ അപ്പോൾ നമ്മൾ ഇന്ന് ഫീഡിംഗ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഒലീവ് ഗ്രീനും വൈറ്റും കോമ്പിനേഷനാണ് അതിൽ തന്നെ ജാക്കറ്റ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ മിഡിലായിട്ട് ഒരു ഡോറീസ് കൊടുത്തിട്ടുണ്ട് വൈറ്റിൽ ഫ്ലോറൽ പ്രിൻ്റ് ആണ് ജാക്കറ്റിൽ വന്നിരിക്കുന്നത് അതിൽ തന്നെ നെക്കിൽ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് അതിലൊരു വുഡൻ ബട്ടൺ വന്നിട്ട് ഒരു കീ ഹോള് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇതേപോലെ 3/4 സ്ലീവ് ആണ് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് 16 ആണ് റിംഗിൾ ആയതുകൊണ്ട് തന്നെ ലൈനിങ് വന്നിട്ടില്ല ഇതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് 46 ആണ് ഇത് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ പ്രൈസ് വരുന്നത് 599 ആണ് ഇതാണ് എൻ്റെ ക്ലോസറി വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് ഇതേപോലെ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് യോക്കിലായിട്ടൊരു വുഡൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട് താഴത്തേക്ക് ഫുള്ളും ഓപ്പൺ ആയിട്ട് ജാക്കറ്റ് വന്നിരിക്കുന്നത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ജാക്കറ്റാണ് അതിൽ തന്നെ ഒരു ഡോറീസ് കൊടുത്തിട്ടുണ്ട് മിഡിലായിട്ട് അതിൻ്റെ രണ്ടിലും അതിൻ്റെ ഉള്ളിലായിട്ടാണ് കൺസീൽഡ് ആയിട്ടുള്ള സിബ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് മെറ്റേണിറ്റി പീരീഡിലായാലും ഫീഡിംഗ് ടൈമായൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും വളരെ കൂളാണ് കംഫർട്ടബിളാണ് ഡ്രസ് വെയർ ചെയ്യാനായിട്ട് സ്ലീവ് ഇതേപോലെ 3/4 സ്ലീവ് ആണ് വരുന്നത് പിന്നെ ഇതിലൊരു ടൈ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്യാതെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും ഇതാണ് എൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് എല്ലാം തന്നെ നല്ല കളറുകളിലാണ് വന്നിരിക്കുന്നത് അപ്പം മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വരുന്നത് ഒരു മെറൂൺ ഗ്രേ കോമ്പിനേഷനാണ് ഇതാണ് എൻ്റെ ക്ലോസറി വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മെറൂൺ വന്നിട്ട് അതിൽ തന്നെ ഡാർക്ക് ഗ്രേയിലാണ് ആ ഒരു ഫ്ലോറൽ പ്രിൻ്റ് വന്നിരിക്കുന്നത് ഇതേപോലെയാണ് വരുന്നത്
രണ്ട് സൈഡിലായിട്ടും കൺസീൽഡ് ആയിട്ടുള്ള സിബ് വരുന്നുണ്ട്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഒനിയൻ പിങ്കും നേവി ബ്ലൂവും കോമ്പിനേഷനാണ്. ഇതാണ് എൻ്റെ ക്ലോസറി വരുന്നത്. ജാക്കറ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ഒനിയൻ പിങ്ക് ഷെയ്ഡാണ്. ഇന്നർ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ്. ഇതേപോലെയാണ് വരുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ഡസ്റ്റി ബ്രിക് ഷെയ്ഡും ബ്ലാക്കും കോമ്പിനേഷനാണ്. ഇതാണ് എൻ്റെ ക്ലോസറി വരുന്നത്. ഇതേപോലെയാണ് ഒരു ഡസ്റ്റി ബ്രിക് ഷെയ്ഡിലാണ് ആ ഒരു ഫ്ലോറൽ പ്രിൻ്റ് വന്നിരിക്കുന്നത്. ഇന്നറായിട്ട് ബ്ലാക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ പാറ്റേണാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഏതൊക്കെ മെറ്റീരിയലാണ് കൂടുതലായിട്ട് വേണ്ടതെന്നുള്ള കാര്യമൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള കളക്ഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. നമ്മുടെ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ടു പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഈ വീഡിയോയുടെ അവസാനമായിട്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ വെബ്സൈറ്റ് ടു പർച്ചേസ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. പിന്നെ നമുക്ക് രണ്ട് കൊറിയർ സർവീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് വരുന്നത് DTDC ആണ്. DTDC ആകുമ്പോൾ കൊറിയർ ചാർജ് വരുന്നത് 50 രൂപയാണ്. രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും DTDC ആണെന്നുണ്ടെങ്കിൽ. പിന്നെ വേറൊരു കാര്യം, DTDC നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്ലേസ് അതിൻ്റെ സർവീസ് ഏരിയ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങളത് ചൂസ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇന്ത്യൻ പോസ്റ്റിൻ്റെ സ്പീഡ് പോസ്റ്റ് ആണ് മറ്റൊന്ന് വരുന്നത്. അതിൻ്റെ കൊറിയർ ചാർജ് വരുന്നത് 60 രൂപയാണ്. സ്പീഡ് പോസ്റ്റ് ആകുമ്പോഴേക്കും പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. അത് എവിടെയാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റ്മാൻ എത്തിച്ചു തരുന്നതായിരിക്കും. 4-5 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. യൂട്യൂബിൽ കൂടി എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ലാവൻഡർ ടീംസ് ആൻഡ് ട്രെൻഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ വരും. ചാനലും വീഡിയോസും വരും. അതിൽ നമ്മൾ ചാനൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും അതിൽ കാണാൻ സാധിക്കും. അതിൽ ഏത് വീഡിയോ ആണോ വേണ്ടത് അത് പ്ലേ ചെയ്യുക. പ്ലേ ചെയ്യുമ്പോൾ നോർമലി ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും. അത് സ്കിപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ, അതായത് റൈറ്റ് സൈഡിൽ താഴത്തേക്ക് ഒരു ആരോ ബട്ടൺ കണ്ടോ, അതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആവും. നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന 3 മോഡലാണെങ്കിൽ ആ 3 മോഡൽസിൽ എത്ര കളേഴ്സ് ഉണ്ടോ ആ കളേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലിങ്ക്സ് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണോ വേണ്ടത്, ഇപ്പോൾ ഞാനൊരു ബർഗണ്ടി ഷെയ്ഡ് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എനിക്ക് ബർഗണ്ടി ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആ ബർഗണ്ടി ഷെയ്ഡിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ആ നമ്മുടെ സൈറ്റിലോട്ട് ആ ഒരു പ്രോഡക്റ്റിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ അതിൽ കാണാൻ സാധിക്കും 679 അതിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ മെഷർമെൻസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചൂസ് ആൻ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു, അവിടെ എക്സൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഡിസേബിൾ ആണ്, അവിടെ കാണുന്നില്ല. അതിനർത്ഥം ആ എക്സൽ എന്ന് പറയുന്ന ഒരു വേരിയേഷൻ നമുക്കത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നാണ് കേട്ടോ. ബാക്കി അതിൽ ഞാൻ ലാർജ് ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ലാർജ് സെലക്ട് ചെയ്യുമ്പോൾ ലാർജിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് അതിൻ്റെ താഴെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫാബ്രിക് ഏതാണെന്നും അതിൻ്റെ കളർ ഏതാണെന്നും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒന്നെന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടോ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് പ്ലസ്സും മൈനസും ഉണ്ട്. ആ സെയിം ആയിട്ടും ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എന്നിട്ട് ഞാനത് ആഡ് ടു കാർട്ട് കൊടുത്തു. എന്നിട്ട് കാർട്ടിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് അവിടെ വന്ന് കിടപ്പുണ്ട്. അതിൻ്റെ താഴെ ഭാഗത്ത് കണ്ടോ കണ്ടിന്യൂ ഷോപ്പിംഗ് എന്നുമുണ്ട്, അപ്ഡേറ്റ് കാർട്ടൊന്നുമുണ്ട്. കണ്ടിന്യൂ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റും കൂടെ പർച്ചേസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ഷോപ്പിംഗ് കൊടുക്കാം. എനിക്കിപ്പോൾ ഈ ഒരു ഐറ്റം മാത്രം മതി, അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് കാർട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബില്ലിംഗ് അഡ്രസ്സാണ്. ബില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഡിഫോൾട്ട് ആയിട്ടൊരു ഫേക്ക് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫേക്ക് അഡ്രസ്സിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം താഴത്ത് കണ്ടോ ക്രിയേറ്റ് ആൻ അക്കൗണ്ടും ഉണ്ട്, ഷിഫ്റ്റ് ടു ഡിഫറെൻ്റ് അഡ്രസ്സും ഉണ്ട്. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈറ്റിൽ നിന്നും ഇനിയും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ആൻ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം പുതിയ പുതിയ കളക്ഷൻസ് വരുമ്പോഴും പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ടു ഡിഫറെൻ്റ് അഡ്രസ്സ് കൊടുക്കുക. അതാകുമ്പോൾ ഷിപ്പിംഗ് അഡ്രസ്സ് വേറെ കൊടുക്കുക, ബില്ലിംഗ് അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ UPI ഉണ്ട്, കാർഡ് വഴി ചെയ്യാം. ഇപ്പോൾ UPIയിൽ തന്നെ നമുക്ക് ഗൂഗിൾ പേ വരുന്നുണ്ട്, ഫോൺപേ, പേടിഎം, ഇനി എന്തെങ്കിലും അതർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ UPI സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്.
യു പി ഐ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് നമ്മുടെ യു പി ഐ അക്കൗണ്ടിലേക്ക് പോകുന്നു, ആ പേയ്മെൻറ്റ് നടക്കുന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പേയ്മെൻറ്റ് ആകുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, നമ്മുടെ പേയ്മെൻറ്റ് ഓക്കെ ആയി, നമ്മൾ പേയ്മെൻറ്റ് അടച്ചു, താങ്ക് യു എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. താഴത്ത് നമ്മുടെ ഓർഡർ നമ്പർ വന്നിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാറ്റസ് പ്രോസസ്സിംഗ് ആണ്, നമ്മൾ അടച്ച പേയ്മെൻറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ആയി